Oh, Bayi naran cinta nambi arun kadiru ini bagitu kudi kini. Hindu? Kadatna itu rendah man. Kadiru ulu. Kastam. Bayi naran ini cegir dairen. Adu elan. Bayi naran itu le punya abiran kerala pun nambi arun kadiru ini kaleri leku kondo irnun. Punya abiran gota kerala pinai. Kuar enyen naran kare? Cangadi. Kadiru ini dia ada bukal. Ibu lecchen awasan ikhmin naranju gula. Suci ciri kian dekala man. പ്രശസ്തമായ കളരിയുടെ ഗുരുക്കൾ എന്ന നിലയിൽ ആരാധ്യനാണെങ്കിലും നാടും നാടും തമ്മിൽ കലഹം വളർത്തി നാട്ടുകാരെ ഛിദ്രിപ്പിക്കുന്ന ആ ഗുരുക്കളുടെ അടവുകൾ തടയുക തന്നെ വേണം കണ്ടാചേരി തമ്പുരാനോട് പറഞ്ഞു ഉടൻ തന്നെ ഒരു നാട്ടുകൂട്ടത്തിന് ഏർപ്പാട് ചെയ്യണം ശരിയാണ് ശരിയാണ് കടത്തനാട്ട് കൊട്ടാരത്തിൽ നാട്ടുകൂട്ടം വയനാട്ടിനെ തൊട്ടടുത്തുള്ള തുളുനാട്ടിൽ ഇല്ലാത്ത അഭ്യാസങ്ങളില്ല കേരപ്പൻ നമ്പ്യാർക്ക് അറിയാ തടവുകളുമില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ മാത്രം കേരപ്പൻ നമ്പ്യാർക്ക് കതിരൂർ കളരിയിൽ വന്ന് അഭ്യാസം പഠിക്കാൻ തോന്നിയത് അല്ലെങ്കിൽ ഗുരുക്കൾക്ക് പഠിപ്പിക്കാൻ തോന്നിയത് കടത്തനാട്ട് തമ്പുരാന്റെ സന്നിധിയിൽ വെച്ച് തന്നെ ഇവർ ഇതിന് സമാധാനം പറയണം എന്താണ് സമാധാനം പഠിക്കണമെന്ന് തോന്നി അത്ര തന്നെ നമ്മുടെ അനുവാദമില്ലാതെ 18 നാടകത്തിലും പെടാത്ത ഒരു മറുനാടൻ നാടുവാഴിയെ ഇവിടുത്തെ കളരിയിൽ ചേർക്കരുതെന്നുള്ള ഒരു കുറിപ്പ് ഉടൻ തന്നെ കതിരൂർ കളരിയിലേക്ക് അയക്കട്ടെ ഞങ്ങൾ ഇത് അനുവദിക്കുന്നില്ല ഇത് കതിരൂർക്കാരുടെ നിശ്ചയമാവില്ല അത് പറയാനുള്ള അധികാരം പയ്യനാടിന് ഇല്ലെന്ന് ഓർമ്മയിരിക്കട്ടെ ഇനി നമുക്ക് സത്യവാചകം ചൊല്ലി പിരിയാം നിന്നാണ് എന്നാണ് ഈ കൂടിയ നാട്ടുകൂട്ടത്താണ് ചെറി പടികടന്ന് അവിടെ നിന്നുള്ളൂ അസമയമാണ് സൂക്ഷിക്കണേ പോകാനല്ലേ പറഞ്ഞത് കൊച്ചുതമ്പുരാട്ടി ഞാൻ ആരുടെയും തമ്പുരാട്ടിയല്ല എന്റെ തമ്പുരാട്ടിയാ ഈ അസമയത്ത് ഇത് എന്റെ വീടല്ലേ ഓ മാപ്പ് ക്ഷണിക്കാതെ വന്നയാള് പോകുമ്പോഴെങ്കിലും അനുവാദം ചോദിക്കേണ്ട മര്യാദ കാട്ടാറില്ലേ ആ സന്മനസ്സിന് നന്ദി അന്നത്തെ ആ നോട്ടത്തിന്റെ വീര്യം ഇന്നും പേടിപ്പെടുത്തുന്നു അംഗം വെട്ടുകയും പോയിട്ട് ഉരുക്കുകയും ചെയ്യുന്ന കടത്തനാട്ട് നയന്മാർ ഒരു പെണ്ണിന്റെ നോട്ടത്തിൽ ചൂളുമോ ഞാൻ നോക്കിയത് കാണാനാണ് കാണിക്കാനല്ല അന്ന് കണ്ണിൽ കണ്ടത് കരളിൽ കൊണ്ടുപോയി ചാത്തോത്തമ്മ ഇല്ലേ ഇവിടെ ചാത്തോത്തമ്മ അമ്മ കുളിക്കാൻ പോയിരിക്കുകയാണ് പേടിക്കണ്ട ഞാൻ കരുവാഞ്ചേരി യമൻ കിടാവാണ് കുഞ്ഞിക്കുങ്കിയെ ഒന്ന് കാണാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നെ കാണേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ആവശ്യമുണ്ടായിട്ടല്ലേ വന്നത് കുഞ്ഞിക്കുങ്കി വധുവിനെ കാണാൻ വരൻ വരുന്നത് സാധാരണയല്ലേ അബദ്ധം പറയരുത് ആ കൊതിയും കൊണ്ട് ഇനിയാരും വരണ്ട പുരുഷന്മാരില്ലാത്ത വീട്ടിൽ ഇരുട്ടത്ത് കയറി വരുന്ന അബദ്ധമാണ് ഇങ്ങനെ അതിര് കടന്ന് പറഞ്ഞാലോ എന്റെ കുഞ്ഞിക്കുങ്കി വഴിമാറ് എന്താ ഭയപ്പെടുത്തുകയാണോ അതിന് വേറെ വല്ലതും നോക്കിക്കൊള്ളാം ഇത് കാവൽ ചാത്തത് കുഞ്ഞിക്കുങ്കിയാണ്
കുഞ്ഞിക്കുങ്കി എന്റെ കയ്യിൽ നിന്നും പുടവ വാങ്ങില്ലേ? പുടവ പുടവ കയ്യിൽ തരുന്നതിന് പകരം ഇത് മെയിൽ താഴും സൂക്ഷിച്ചോ. ഇതിന് ഞാനൊരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ ഞാൻ കരിവഞ്ചേരി എമ്മങ്കിടാവല്ല. നോക്കിക്കോ. അയ്യോ നായനാർ ഇവിടെ. പിന്നെ ഞാനേ നമ്മുടെ ചാത്തോത്തമ്മയെ ഒന്ന് കണ്ട് ഈ കാവുന്താഴപ്പുറമ്പിലെ ആ തേങ്ങ പറിക്കണ കാര്യം പറയാൻ വന്നതാ. അത്രേ ഉള്ള ഈ സന്ധ്യാസമയത്ത് വാതിലിങ്ങനെ കുട്ടി അടച്ചാലോ? ഇതാ ഞാനാ ചിരിത. പേടിക്കണ്ട, വിരുന്നുകാരം വന്നാലേ വാതിലിങ്ങനെ കൊട്ടി അടയ്ക്കുന്നത് മര്യാദയാണോ തറവാട്ടമ്മമാർക്ക്? കണക്കിന് കൊടുത്തു എന്ന് തോന്നുന്നല്ലോ. ആ കൊടുത്തു, ഇരുട്ടിയപ്പോ വന്നിരിക്കുന്ന ഒരു ഏമൻ. അയ്യോ അത് യമനല്ല, യമനാ. ചെറുത് നീ കണ്ടോ? പച്ചോളി ഒന്നും നായനാർ ഞാൻ കണ്ടാ മതിയോ? തമാശ മതിയാക്കും. നീ കണ്ടില്ലേ? അയ്യോ എങ്ങനെ കാണാനാ, എവിടെ കാണാനാ? കറക്കുമ്പോ പോയാ വെളുക്കുമ്പോഴും വെളുക്കുമ്പോ പോയാ കറക്കുമ്പോഴും ഇങ്ങനെ രണ്ടു വരവല്ലേ ഉള്ളൂ തച്ചോളി നായനാർക്ക്. ഞാൻ എന്നും ഇങ്ങനെ ആറ്റും നോറ്റിയിരിക്കും ചെറുത്. എനിക്കതിന് ഭാഗ്യമുണ്ടാവും. പല നല്ല നല്ല ആലോചനകളും വന്നതിങ്ങനെ തട്ടിയാലോ ആൾക്കാർ എന്തു പറയും? മറ്റൊരാലോചനയും ഞാൻ സ്വീകരിക്കില്ല. ജീവിതത്തിൽ ഞാൻ പുടവ വാങ്ങുന്നെങ്കിൽ ആ കൈയുണ്ട് മാത്രം, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും. ചിരിത പറഞ്ഞ നേരാണോ? നേരാണോന്ന്? അതെ അമ്മേ, ജീവിതത്തിൽ ഞാൻ പുടവ വാങ്ങുന്നെങ്കിൽ ആ കൈയുണ്ട് മാത്രം. നിങ്ങളുടെ എമ്മ നായനാർക്ക് കുഞ്ഞിയമ്മയെ കിട്ടിയത് പോലെ തന്നെ. നിന്റെ തച്ചോളി നായനാർക്ക് കുഞ്ഞിയമ്മയെ കിട്ടിയത് പോലെ. ആരാ കൊമ്പന കിമ്പന, കൊതിച്ചിരുന്നോട്ടെ, കാത്തിരുന്നോട്ടെ. നിന്റെ തച്ചോളി നായനാർ കാണണോ? ഇപ്പൊ ഇത് അമ്പുവാണെന്നുണ്ടെങ്കിൽ കൊങ്കിയമ്മ എമ്മൻ നായനാർക്ക് അതിനുള്ള വഴി അമ്പു കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കണ്ണാത്തി ചെയ്താണെങ്കിൽ കൊങ്കിയമ്മ തച്ചോളി നായനാർക്ക്. നിങ്ങൾക്കൊക്കെ അറിയില്ലല്ലോ കടത്തനാട്ടുകാരി കടങ്കഥക്കാരി അമ്മേ. കാവിൽ ചാത്തോത്ത് കുഞ്ഞി കൊങ്കി കൊങ്കി കൊങ്കിടുങ്ങാതെ കാര്യം പറയണോ? അരിവാട് പോലെ വളഞ്ഞകും, കാക്കെ പോലെ കറുത്തകും. അതുമല്ല പടകര അങ്ങാടിയിലെ ചേകോന്റെ കൊപ്പരയ്ക്ക് കാക്കയെ തെളിക്കാൻ ഒരു പോക്കും. അതാരാടാ? കടത്തനാട്ട് തറവാട്ടിലെ ഒരു തമ്പുരാട്ടി. പരിഭ്രമിക്കാനൊന്നുമില്ല, പയ്യനാടൻ ചിണ്ടൻ നമ്പ്യാരാണ്. പരിഭ്രമമില്ല, തച്ചോളിക്കാർക്ക് പയ്യനാടന്മാരെ അറിയാം. ഓ തച്ചോളിയിലാണല്ലേ, കുടിപ്പകയുടെ നീരസമായിരിക്കാം. തച്ചോളിക്കാർ കുടിപ്പക തീർക്കാനേ ശ്രമിക്കാറുള്ളൂ. പയ്യനാടനും അത് തീർത്താലോ? കടത്തനാട്ടുകാർക്ക് മുഴുവനും അത് സന്തോഷമായിരിക്കും. വീട്ടിലേക്ക് വരാമോ? തച്ചോളിയിൽ വരാൻ പയ്യനാട്ടുകാർക്ക് ആരുടെയും സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല. പോകേണ്ടടുത്ത് പോകാൻ പയ്യനാടൻ ചിണ്ടൻ നമ്പ്യാർ ആരുടെയും സമ്മതം ചോദിക്കാറില്ല. പിന്നെന്തിനു ചോദിച്ചു? ഉണിച്ചാറയുടെ സമ്മതം ആവശ്യമാണെന്ന് തോന്നി. കാവിലെ പ്രസാദം അല്പം തരാമോ? ഉണിച്ചാറേ,
ദൈവത്തിന് ഈ പൂക്കൾ കൊണ്ട് പൂജയെ കിട്ടിയുള്ളൂ. എനിക്ക് സ്നേഹം ലഭിക്കും. ആ നാവും ആ മനസ്സും പൊരുത്തപ്പെടട്ടെ. പൊരുത്തപ്പെടും ഉണിച്ചാറേ.